ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ബഹ്റൈന് പോണം. ഖത്തർ ടു ബഹ്റൈൻ. ഓക്കെ, അപ്പൊ നമ്മള് സൗദി വഴിയാ പോണേ. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം. ഫാമിലി ആയിട്ട് പോണത് ഏകദേശം ഖത്തറിന്ന് 4:35 കാണിക്കുന്നു. അതിനിപ്പോ ബോർഡറിലൊക്കെ ഡിലേകൾ ഉണ്ടാവും, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മള് ഖത്തർ ബോർഡറും സൗദി ബോർഡറും ഒക്കെ കടന്നു സൗദി കൂടെ പോയിക്കൊണ്ടിരിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ബഹ്റൈനിൽ ഓണറബിൾ വിസ ഉണ്ട്. ഐഡിയുള്ളവർക്ക് ഓണറബിൾ വിസ ആണ്. പിന്നെ ഉമ്മ ഉണ്ട്, ഉമ്മാക്ക് ഉമ്മ വിസിറ്റിലാണ്. അപ്പൊ ഉമ്മാക്ക് ഇപ്പോ എനിക്ക് ഞങ്ങക്ക് വന്നത് 25 റിയാലാണ് വിസക്ക് വന്നത്. സൗദി റിയാലാണ് മേടിച്ചത്. നമ്മള് 1-ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോ ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയാണ്, നല്ല കാലത്ത് ഇറങ്ങി. അവിടെ ഇപ്പോ സൗദി അൽക്കോപാറിൽ നമ്മളൊരു കിലോമീറ്ററിന് എത്തി. ഒരു 12 ആ ടൈമില് അൽബൈക്ക് കയറി. അൽബൈക്കാണ് മെയിൻ ലക്ഷ്യം. അങ്ങനെ അതാ ബഹ്റൈന് നമ്മള് പാലുണ്ട്, ഒരു 20 കിലോമീറ്റർ പാലുണ്ട്. അതിന് മുന്നേ നമുക്ക് അവിടുന്ന് ടോൾ എടുക്കാണ്ട് അത് ഏകദേശം 25 റിയാലും സൗദി റിയാലാണ് വന്നത്. അതെ, നല്ല അടിപൊളി യാത്രയാണ്. ആ പാല നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ബഹ്റൈനിൽ നമുക്ക് മെയിനായിട്ട് ഫ്രണ്ട്സിനെ കാണാനുള്ളത്. ഇത് നമ്മളെ സൗദി അൽക്കോബാറും അതുപോലെ ബഹ്റൈനിലെ അൽ ജസ്ര എന്നുള്ള സ്ഥലത്തേക്കാണ് ഈ പാലം കണക്റ്റ് ആവണം. നല്ല അടിപൊളി വ്യൂ കേട്ടോ. അത് ഏകദേശം കടലിൻ്റെ മേലെ കൂടെ 25 കിലോമീറ്ററോളം ഉണ്ട് ഈ പാലം. പാലം കിടന്ന് ഞങ്ങൾ ഫസ്റ്റ് എന്നെ അവിടെ ഒരു ജുമാ മസ്ജിദ് ഉണ്ടായിരുന്നു, അവിടെ കയറി നിസ്കരിച്ചു. അങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് ബഹ്റൈൻ എത്തിയ സന്തോഷത്തിലാണ് ഉള്ളവരും. ആദ്യമേ നമ്മളെ ഫ്രണ്ടിനെ കാണാൻ പോയി, അവനെ കണ്ടു. പിന്നെ നമ്മൾ പോയത് ദിൽമൂനിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാളിലാണ്. അവിടുത്തെ അക്വേറിയം ഭയങ്കര സ്പെഷ്യലാണെന്ന് പറയണം. 2,500 ഫിഷും ഒരു 4 ഫ്ലോറിലായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അക്വേറിയമാണ്. അങ്ങനെ ദിൽമൂനിയ മാളിൽ നമ്മളൊരു ഫ്രണ്ടും വന്നു, അവനും ഫാമിലിയും വന്ന് അവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. അങ്ങനെ ബഹ്റൈൻ ഫുഡ് ഫെസ്റ്റിവലിന് പോയി, അവിടെ കുറച്ച് നേരം ചില്ല് ചെയ്തു. അവിടെ പിള്ളേർക്ക് കളിക്കാനോ അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഫ്രണ്ട്സ് കുറേ പേരെ മീറ്റ് ചെയ്തു, എല്ലാവരും അവിടെ വന്ന് മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ബഹ്റൈനിലെ അൽബൈക്കിൽ പോയി ഭക്ഷണം കഴിച്ചു. അന്ന് നൈറ്റ് തന്നെ നമ്മൾ ബഹ്റൈനിൽ നിന്ന് മടങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നമ്മൾ ഖത്തർ റീച്ച് ചെയ്തു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ വിവരങ്ങൾ അറിയാനുണ്ടെങ്കിലോ എനിക്ക് കമൻ്റ് ചെയ്യുക, ഞാനപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്.